വടക്കൻ ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം പിടിച്ചതായി ഇസ്രായേലിന്റെ അവകാശം. അൽഷിഫ ആശുപത്രിക്കുള്ളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം തുടങ്ങി. അൽഷിഫ ആശുപത്രിയെ മറയാക്കി ഹമാസിന്റെ വലിയ ടണൽ നെറ്റ്വർക്ക് ഉണ്ടെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ആശുപത്രിക്കടിയിലെ ഹമാസിന്റെ കമാൻഡർ കേന്ദ്രം തകർക്കാനുള്ള സൈനിക നടപടിയാണ് ഇതെന്നാണ് ഇസ്രായേൽ വിശദീകരിക്കുന്നത്. ആശുപത്രിക്ക് താഴെയുള്ള ഭൂഗർഭ തുരങ്കത്തിലാണ് ഹമാസിന്റെ ആസ്ഥാനമെന്നും രോഗികളെ മനുഷ്യ കവചമാക്കുകയാണ് ഹമാസ് എന്നും ഇസ്രായേൽ ആരോപിക്കുന്നു. അതിനിടെ അൽഷിഫ ആശുപത്രിയിൽ വൈദ്യുതി നിലച്ചതോടെ ഇൻക്യുബേറ്ററിൽ നിന്നും മാറ്റിയ 3 നവജാത ശിശുക്കൾ മരിച്ചെന്നും ശേഷിക്കുന്ന കുഞ്ഞുങ്ങൾ മരണത്തിന്റെ വക്കീലാണെന്നും അറിയിക്കുന്ന ഡോക്ടർമാരുടെ വീഡിയോയും അൽജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അഭയാർത്ഥികളടക്കം 4,000-ലേറെ പേർ ആശുപത്രിയിലുണ്ട്. ചികിത്സ കിട്ടാതെ മരിച്ച 200 പേരെ ഇന്നലെ മാത്രം ആശുപത്രി വളപ്പിൽ കൂട്ടമായി സംസ്കരിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ഗാസയിൽ സ്ഥിതി വളരെ രൂക്ഷമായി തുടരുകയാണ്.